ആലിയൻസ്. ആ മതി 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 മതി. അയ്യോ ഇത് കൂടെ ഇത് കൂടെ വിട്ടിക്കളാ. ഇത് ആരെങ്കിലും കാണിച്ചു കൊടുക്കാൻ സാരമില്ല. ഞാൻ തോരം വെക്ക. എന്റെ പൊന്നു മോളെ ഇത് കൊള്ളൂലടി. കുഴപ്പമില്ല, മാറി മാറിക്ക് നമുക്ക് വെട്ടിക്കളയട്ടെ. ടിക്കടി ഒന്നും കൂടെ വെട്ട്, മാറ്. മോളെ ഉപദേശിക്കാൻ കണ്ടടി രക്ഷ കേട്ടോ. ചേച്ചി, ഓ ഇനി പഴയ പോലെ തന്നെ അരിയിട്ട് തുടങ്ങാല്ലേ. പിന്നല്ലാതെ നാണം കെടാതിരിക്കണമെങ്കിലേ പഴയതുപോലെ അരിയിടണം. വലിയ പോലീസുകാരന്റെ വീടല്ലേ. നിങ്ങൾ കളിയാക്കണമെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവത്തിൽ നിങ്ങൾ എടുക്കണം കേട്ടോ. ഒരു കാര്യം പറഞ്ഞു, നമ്മൾ വീട്ടിൽ നിനക്ക് ഓർമ്മയില്ല, അമ്മ ഇടുന്ന സമയത്ത് രണ്ട് നാഴി ഇടുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു പിടിയിടം കിടും. ഓ അതാണ് ഒരു ഐശ്വര്യം, നമുക്ക് അറിയാൻ പറ്റണം അതിന്റെ കാര്യങ്ങൾ. എടി പറയാൻ പോകുന്ന വിചാരിക്കണ്ട, പാചകം എന്ന് പറയുന്ന ഒരു കലയാണ്, ഒരു തപസ്സാണ്. ഇപ്പൊ ദുർവാസാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന തപസ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം, അത് ഭർത്താവാണെങ്കിലും ശരി സഹോദരനാണെങ്കിലും ശരി, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വിളമ്പി കൊടുക്കണം നമ്മൾ. അപ്പം നല്ല കറികൾ വെച്ചിടുന്നുണ്ടല്ലോ, തൊട്ടങ്ങനെ അങ്ങനെയുള്ള കറികൾ വെച്ച് കൊടുത്താൽ ഒരു മണി അരി പോലും ബാക്കി വരില്ല. അതാണ് പെണ്ണിന്റെ മിടുക്കത്. അറിയില്ല, അതാണ് കുഴപ്പമായി. പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ കയറി വന്ന് എന്ത് ചെയ്യും? പിന്നെ നീ ഒരാളെ കൊണ്ട് വന്നല്ലോ ഉച്ചയ്ക്ക് ഉണ്ടാനൊക്കെ വന്നല്ലേ. ഉത്തരമുട്ടിട്ടൊന്നുമല്ല, ഒരു സാമാന്യ ബോധം വേണം നമുക്ക്. നമ്മൾ അരിയിടുന്ന നേരത്ത് ഒരു ചിന്ത ഉണ്ടാവണം, നമുക്ക് ഒരു ഉള്ളുപുള്ളി ഉണ്ടാവണം. ഇന്ന് വിരുന്നുകാർ ആരെങ്കിലും വരുമല്ലോ എന്ന് കരുതി കുറച്ച് അരി കിട്ടണം, അത്രേ ഉള്ളൂ. അതിന്റെ ഇവിടെ ആരും ജ്യോത്സ്യം ഒന്നും പഠിച്ചിട്ടില്ലേ. ഹലോ, അതിനിപ്പോ ജ്യോത്സ്യം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് അരി അമ്മ ഇടുന്ന എങ്ങനെയായിരുന്നു? കഴുകിയ കലത്തിലോട്ടിടും. അങ്ങനല്ല, അമ്മ അരിയുടെ നേരത്ത് ഇങ്ങനെ ശ്രദ്ധിക്കും. പെണ്ണേ, കാക്ക വിളിക്കുന്നുണ്ടല്ലോ, കാക്ക വിരുന്നുകാരോ വരുന്നുണ്ട്. അതൊരു പെണ്ണിന്റെ ബുദ്ധിയാണ്. അതുപോലെ തന്നെ നമുക്കൊരു ചിന്ത ഉണ്ടാവും, അരിയുടെ നേരത്തെ ഒരു ചിന്ത ഉണ്ടാവും. ആ ചിന്തയിലാണ് അത്, നമ്മൾ നന്മയോടെ നേർമയോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത്തരം ചിന്തകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോ ഇങ്ങനെ പരിസരമൊക്കെ വീക്ഷിക്കണം. ആ അങ്ങനെയൊക്കെ വേണ്ടി വരും, എങ്കിലും മാത്രമേ കൊള്ളാവൂ. ഓ അതറിയില്ലായിരുന്നു. ഒരു അതിഥി വരുമ്പോ അതിഥിയെ സൽക്കരിക്കുന്ന രീതിയുണ്ട്, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിഥി ദേവോ ഭവ, അതിഥി ദൈവത്തെ പോലെ കാണണം നമ്മൾ. അതിഥിയുടെ മനസ്സും വയറും നിറഞ്ഞാല് ഒരു പ്രാർത്ഥന ഉണ്ടാവും, ആ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാക്കും. നീ യൂണിഫോം അങ്ങ് അയക്കും, നമുക്ക് മറ്റേ ട്യൂട്ടോറിയൽ മതി. അതാകുമ്പോ ഈ ഉപദേശം പിള്ളേര് കേട്ടിരിക്കും. ഉന്നതിരിപ്പുണ്ട്. ഇന്നും കാണുമ്പോ സാറേ എന്നൊരു വിളിക്കുമ്പോണ്ടല്ലോ, എന്നൊരു സ്നേഹം അറിയാമോ. ഈ അധ്യാപനം എന്ന് പറഞ്ഞ ഏറ്റവും നല്ല കാര്യമാണ്. എല്ലാ മേഖലയിലേക്കും പോ ആൾക്കാർ, അതാണ് പറഞ്ഞത്. അവിടെ പിടിച്ചിരിക്കണം നമ്മള്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ഈ സംസാരത്തിൽ എനിക്ക് ഞാൻ വന്നപ്പോൾ നിങ്ങൾ കളിയാക്കി തുടങ്ങിയാണ്. ഈ പാചകം നിങ്ങൾക്ക് മാത്രമല്ല, പെണ്ണുങ്ങൾ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുള്ളത്? ഞാൻ രണ്ട് കറി വെക്കണം, ഇവരൊത്ത് ചോറ് വെച്ച് ഇങ്ങനെ വെച്ച് കാട്ടി കൊടുത്തു തരിക. രുചിയുണ്ടോ മണമുണ്ടോ നിങ്ങൾ നോക്കാറില്ല. പിന്നെ രണ്ട് തുണി ഒന്ന് കഴുകുന്നുണ്ട്. ഇത്രയല്ലേ ഉള്ളു പെണ്ണുങ്ങൾക്ക്? വീട്ടിൽ പെണ്ണുങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഏട്ടനെ കൊണ്ട് സാധിക്കുകയോ ചെയ്യാം. എന്താ സാധിക്കുന്നു ഈ ചോറും കറിയും? ഒരു ദിവസം, നാളെ നിങ്ങൾക്ക് പണിയില്ലല്ലോ, നിനക്ക് പോകണ്ടല്ലോ. നാളെ ഒരു ദിവസം നിനക്ക് ഇത് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ആരുടെ വാഴ എടുത്താണോ? എന്റെ അടുത്താണോ? നിന്റെ അടുത്ത്, കനകന്റെ അടുത്താണ്. കനകനെ നീ വലിയ വിളിച്ചത് പാചകത്തിന്റെ കാര്യത്തില്? മറ്റേ പ്രകൃതിയിലോട്ട് നോക്കണം, കോഴി കരയണ്ടോ നോക്കണം, കാക്ക കരയണ്ടോ നോക്കണ പോലെ ഒന്നും അല്ല. വെല്ലുവിളിയാണ്, വെല്ലുവിളി തന്നെ. ഒരു ദിവസം നീ ചെയ്ത് കാണിക്കേ. പക്ഷേ ഒരു കാര്യം, നീ ഉണ്ടാക്കിയിട്ട് സാധനം ബാക്കി വരരുത്. ബാക്കി വരില്ല കൃത്യമായിട്ട്. നിങ്ങളത് പേടിപ്പിക്കല്ലേ, കനകനെ പേടിപ്പിക്കല്ലേട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, അല്ല അത് ഞങ്ങള് ഇങ്ങനെയാണ്. കടന്നു നീ കടന്നു. അരി എടുത്താ? എത്ര എടുത്ത്? രണ്ട് ഗ്ലാസ്. എന്തിന്? ഏത് ഗ്ലാസ്സിലെടുത്തത്? ദേ ആ ഗ്ലാസ്സില്. ഏത് ഗ്ലാസ്സില്? ഈ ഗ്ലാസ്സിൽ എത്ര എടുത്തെന്ന് പറഞ്ഞു? രണ്ട് ഗ്ലാസ്. എന്തിന് ഏട്ടാ സാധാരണ ഇവിടെ രണ്ട് ഗ്ലാസ് എടുക്കുന്നത്? അതുകൊണ്ടാണ് എല്ലാ ദിവസവും കൊണ്ട് തട്ടേണ്ടി വരുന്നത്. എടി രണ്ട് ഗ്ലാസിന്റെ കാര്യമില്ല. പക്ഷേ എന്റെ ദൈവം, ഇത് തിരിച്ചേട്ട് ഇതിനകത്ത് ഒരു ഗ്ലാസ് എടുത്താൽ ഏകദേശം ഇതാ കണ്ട, നമുക്ക് ഒരു ഒരു കിലോ അരി എടുത്തു കഴിഞ്ഞാൽ എട്ട് പേർ കഴിക്കാൻ പറ്റും. മനസ്സിലാവുണ്ടോ? അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളത് നിന്റെ തികയത്തിലാണ് രാവിലെ കൊണ്ട് തട്ടേണ്ടി വരുന്നത്. പറഞ്ഞെടുക്കാം. വൈകിട്ട് ഞാൻ വേറെ വെക്കേണ്ടി വരും. അങ്ങനെ ഒന്നുമല്ല, ഒരു മണി അരി ബാക്കി വന്ന നീ താണ്ട കനകന ഇങ്ങനെ വിളിച്ചോ. ഞാൻ എടുക്കാം. ഇങ്ങോട്ട് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു.
ഒരു ദിവസം കാണിച്ചു തരും, നാളെ ഒരു ചെയ്തോളണം. വെറുതെ അരി വേസ്റ്റ് ആക്കുക. അതാണ് എടുക്കുന്ന സമയത്ത് ഒരു നിറവും, മനസ്സിന് ഒരു നിറവുണ്ടാവണം. നമ്മളിങ്ങനെ കടല കണ്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിങ്ങനെ നിറഞ്ഞ് തുളുമ്പണം. അത്ര മതി, അത് രണ്ട് ഗ്ലാസ് എടുക്കേണ്ട കാര്യമാ. ഇങ്ങനെ വേണം നമ്മൾ എടുക്കാൻ. മനസ്സിലാണോ എനിക്ക്? ഇതാ നോക്കിയോ, കിട്ടു. ഇനി നമ്മുടെ ദൈവത്തെ വിചാരിച്ച ഒരു ഒരു ഉള്ളു, ഇത്രയുള്ളു. കഴിക്കോ, കഴിവെന്നേ. അന്നേ ഇതൊക്കെ തനിയങ്ങോട്ട് ചെയ്തുകൂടെ?